ആക്ടർ ദിലീപിന് ശബരിമലയിൽ VIP പരിഗണന. ഒന്നും നോക്കിയില്ല, ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദിലീപിന് എന്ത് കൊമ്പുണ്ടായിട്ടാണ് VIP പരിഗണന ശബരിമലയിൽ കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ആക്ച്വലി ഹൈക്കോടതി ദിലീപിൻ്റെ കാര്യത്തിന് മാത്രമല്ല, ഇതേപോലെ സെലിബ്രിറ്റി പ്രിവിലേജ്, പൊളിറ്റിക്കൽ പ്രിവിലേജ്, മണി ആൻഡ് മസിൽ പ്രിവിലേജ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഓരോരുത്തരോടും, പ്രത്യേകിച്ച് ഈ അമ്പലത്തിലും പള്ളിയിലും ഒടുക്കത്ത തിരക്കുള്ള സമയത്ത് ജനങ്ങൾ ദൈവത്തിനെ കാണാൻ വേണ്ടി ക്യൂ നിന്ന് നട്ടം തിരിയുന്ന സമയത്ത് ചുമ്മാ പോയി അവിടെ പ്രിവിലേജും കാണിച്ച് വരുന്നവരോട് ഈ ചോദ്യം തന്നെ ചോദിക്കണം. അതിന് വഴിവെച്ചു കൊടുത്ത ആളുകളോടും കൃത്യമായിട്ട് ഈ ചോദ്യം ചോദിക്കണം. ഉത്തരം കിട്ടാനൊന്നും പോണില്ല. ദിലീപ് വർഷങ്ങളായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ശബരിമലയ്ക്ക് പോവാറുണ്ട്, അപ്പം ഇതേ പ്രിവിലേജ് കിട്ടാറുണ്ട്. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. ശബരിമല എന്നൊക്കെ പറഞ്ഞ എന്താ, വ്രതമെടുത്ത് 42 ദിവസം 42 ദിവസമല്ലേ 41 ദിവസം, സോറി നമ്മൾ ഈ ഭക്തശിരോമണി അല്ലല്ലോ, 41 ദിവസത്തെ വ്രതമെടുത്ത് കറുപ്പെടുത്ത് ലൗകിക ജീവിതങ്ങളിൽ നിന്നൊക്കെ മാറി ലക്ഷറി ലൈഫൊക്കെ മാറ്റിവെച്ച് ചെരുപ്പിടാതെ കരിമല പ്ലസ് അല്ലെങ്കിൽ മറ്റേ മല അല്ലേ, നോർമൽ മല, പൊന്മല, അങ്ങനെ കുറേ മലകൾ, ഓൾ മലാസൊക്കെ കയറി കഷ്ടപ്പെട്ടിട്ട് വേണം അവിടെ എത്താൻ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വരുന്ന ഭക്തന്മാരുണ്ട് താനും. ഇവരൊക്കെ ഇങ്ങനെ ലൈൻ നിന്ന് മണിക്കൂറോളം കാത്തിരിക്കുമ്പോൾ ദിലീപും പിന്നെ കുറച്ച് ടീംസും എല്ലാവരും കൂടി ചേർന്ന് പോലീസുകാർ ഫുള്ള് സംരക്ഷണവും കൊടുത്ത് ഫുള്ള് ഹരിവരാസനവും കേട്ടിട്ട്, ഞാൻ പണ്ട് എൻ്റെ അമ്മമ്മേൻ്റെ ഒപ്പം പോയ സമയത്ത് ഞാൻ അപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വട്ടം ഈ നടക്കാൻ നേരത്തെ ഹരിവരാസനം കേൾക്കുന്ന സമയത്ത് അമ്മമ്മേനെ കയറ്റി കൊണ്ടുവന്ന് മോളിക്ക് ഇൻ്റെ മോനെ 18-ാം മടി ഇൻ്റെ മോളിൻ്റെ കാലം ഒലും തൊട്ടിട്ടില്ല, പോലീസുകാരിങ്ങനെ തൂക്കിയെടുത്ത് വെക്കിയിരുന്നു എന്നെ, അത്രയും വെയിറ്റുള്ള എടുത്തെടുത്തെടുത്തെടുത്ത് മോള് കൊണ്ടുപോയി അല്ലേ. ഹരിവരാസനം പാടുന്ന സമയത്ത് ഞാൻ കറക്റ്റ് നടേൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരാറ്റ തട്ടാവിടുന്ന് ഇവിടെ നട്ടിനെ അപ്പുറത്തെങ്ങാണ്ട് പോയോ വീണ ആ തിരക്ക്. അപ്പോഴാണ് ഇവർക്ക് ഈ പ്രിവിലേജ്. എന്താണെങ്കിലും ഹൈക്കോടതി ചോദിച്ചല്ലോ. കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുമ്പ് ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുമ്പോൾ ഉയർത്തിയത്. ജസ്റ്റിസുമാരായ PG അജിത് കുമാർ, അനിൽ കെ നരേന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിൻ്റെതാണ് വിമർശനം. രൂക്ഷമായ ഭാഷയിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഉയർത്തുന്നത്. പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദർശനത്തിനെത്തുന്നത് എന്ന്, ശബരിമലയിൽ ദർശനം തേടുന്നതെന്ന് ഹൈക്കോടതി പോലീസിനോട് ചോദിക്കുന്നു. നോർക്ക ചുമതല വഹിക്കുന്ന ആൾക്ക് എന്താണ് പ്രിവിലേജ് എന്നാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം. ദിലീപും സംഘാംഗങ്ങളുമാണ് ദർശനം നടത്തിയതെന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമികമായ മറുപടി. എത്ര പേരാണ് ദർശനത്തിനായി VIP കൾ ഇങ്ങനെ നിരന്ന് നിന്നത് എന്ന്, അതും ഹരിവരാസനം പാടുന്ന സമയത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ സമയത്ത് നിരന്ന് നിന്നത് എന്ന്, മിനിറ്റുകളോളം നിരന്ന് നിന്നെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇത് കാരണം ഹരിവരാസന സമയത്ത് ദർശനം തേടാനുള്ള മറ്റുള്ളവരുടെ ദർശന സൗകര്യം, അവസരം മുടങ്ങിയില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ക്യൂവിൽ ഉണ്ടായിരുന്നത്. അവരെ തടഞ്ഞത് എന്തിന്, ദർശനത്തിൽ നിന്നും തടഞ്ഞത് എന്തിന് എന്നുമാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം. ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോട് മറുപടി പറയും എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയിട്ടാണോ ദിലീപ് ഉൾപ്പെടെയുള്ള VVIP കളുടെ സന്ദർശനം ദർശനം എന്നാണ് ഹൈക്കോടതി മറ്റൊരു ചോദ്യമായി ഉന്നയിക്കുന്നത്. ഹരിവരാസന സമയത്ത് അവസാനം വരെ നിൽക്കുന്നത് ദിലീപ് ഉൾപ്പെടെ ആർക്കുമുള്ള പ്രിവിലേജ് അല്ല എന്ന് ഹൈക്കോടതി താക്കീത് നൽകുന്നു. ദിലീപിനെ ഹർജിയിൽ കക്ഷി ചേർക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി പറയുന്നു. പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ചുമതലയും നിർവഹിക്കാനില്ലേ എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നത്. കോടതി ഇലക്ഷൻ നടപടികൾ ഇക്കാര്യത്തിൽ ആരംഭിക്കും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. കാരണം ഹൈക്കോടതിയുടെ തന്നെ നിരവധിയായ ഉത്തരവുകൾ ഇക്കാര്യത്തിൽ നിലവിലുണ്ട്. ദർശനം, മറ്റുള്ളവരുടെ ദർശനം മുടങ്ങരുത് എന്ന കാര്യത്തിൽ നിലവിലുണ്ട്. അതിന് വിരുദ്ധമായാണ് ഇന്നലെ ഹരിവരാസന സമയത്ത് ദിലീപും സംഘാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ ദർശനം എന്നാണ് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് ഇന്നലെ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് VVIP പരിഗണന നൽകിയ അവരുടെ ദർശനം, ഹരിവരാസന സമയത്ത് ദർശനം തേടിയ സംഭവം എന്നാണ് ഹൈക്കോടതി പറയുകയും ചെയ്യുന്നത്. അപ്പോ കോടതി എന്തായാലും ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ CCTV വിഷ്വൽസും സാധനങ്ങളൊക്കെ ആയിട്ട് കോടതി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പറയട്ടെ, എന്താണ് തീരുമാനം. സ്വയമേവ കേസെടുക്കലും പരിപാടികളൊക്കെ ഉള്ളത്. ശരി, ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും എൻ്റെ മൈൻഡിൽ വരുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ചില സമയത്ത് സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില അമ്പലത്തിൽ പോകുമ്പോൾ എന്തോ ഒരു പ്രത്യേക തരം പൂജ കഴിച്ചാൽ ആ പൂജ കഴിപ്പിക്കുന്നവർക്ക് പെട്ടെന്ന് തൊഴുതിട്ട് എന്തു കൊടുക്കും.
മറ്റേ നിവേദ്യം സാധനങ്ങളൊക്കെ കൊടുക്കുന്നുള്ളു. അല്ലെ, അപ്പൊ എന്റെ മൈൻഡിൽ ഇങ്ങനെ പോകും, ഈ ദൈവത്തിന് എന്തടേ എന്തോന്നടേ ഇത്. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കാണാനും, അല്ലെങ്കിൽ ലൈക്ക് ദൈവത്തിനെ കാണാൻ എല്ലാവർക്കും ഒരുപോലെ അർഹതയും സ്വാതന്ത്ര്യവും ഒക്കെ ഇല്ലേ? ആ ടൈമിൽ പൈസ ഉള്ളവന് വേറെ, പൈസ ഇല്ലാത്തവന് വേറെ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവന് വേറൊരു പ്രിവിലേജ്, അല്ലാത്തവന് വേറൊരു പ്രിവിലേജ്. എന്ത് പരിപാടിയത്? ചില അമ്പലത്തിലും പള്ളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കാശിട്ട് ആദ്യമേ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും തിരിച്ച്. ഇത് ഇതിപ്പോൾ ദിലീപ് ഉണ്ടല്ലോ, വിത്ത് പ്രൊട്ടക്ഷനാണ് പോയത്. ദിലീപ് മാത്രമൊന്നുമല്ല, ഇത് കുറേ പേര് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന പരിപാടി തന്നെയാണ്. ഇതിപ്പോൾ ദിലീപിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് പോലീസുകാരടക്കം കൊണ്ടുപോയി. ഇപ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ ശബരിമലയിൽ പൊതുവെ അങ്ങനത്തെ വലിയ സീനുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആകണ്ടായത് 18-ാം പടീൻ്റെ മുകളിൽ ഇരുന്നിട്ട് പോലീസുകാരെടുത്തൊരു ഫോട്ടോ, അത് കുറച്ച് വിവാദമായിരുന്നു. അതിനുശേഷം അവർക്ക് മറ്റേ എന്താ പറയുക, കുറേ സീനുകളായി, എല്ലാവരെയും രണ്ടാമത് വേറെ എവിടേക്കോ ഡ്യൂട്ടിക്കൊക്കെ പറഞ്ഞയച്ച്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു അത് വിവാദം എന്നുള്ള രീതിക്കായില്ല. എന്നാലും 18-ാം പടിയിലെ സെൽഫി കുറച്ച് വിവാദമായിരുന്നു. അല്ലാത്ത പക്ഷം വലിയ സീനൊന്നും ഇപ്രാവശ്യം ശബരിമലയിൽ പറഞ്ഞു കേട്ടില്ല പൊതുവെ. പക്ഷേ ഇതിപ്പോൾ അതാ അടയ്ക്കുന്നു, VIP മറ്റേ തൊഴലായി പോയി ദിലീപ് ചെയ്തതെന്നുള്ളത്. നിങ്ങൾ പഴയ കുറേ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, ദിലീപിൻ്റെ പഴയ കുറേ വീഡിയോസ് ഉണ്ട് ശബരിമലയിൽ. സെയിം ഇതേ VIP സെറ്റപ്പ് തന്നെ അയാൾ പോയിട്ടുണ്ട്, അയാൾ അവിടെ നിന്ന് തൊഴുതിട്ടുണ്ട്, കുറേ നേരം അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതൊക്കെ എന്തോന്ന് പറയാൻ കൂടുതലായിട്ട്, ഇവിടെ ബിസിനസ്സാണ്. ഭാവങ്ങൾക്ക് ദർശനമുണ്ട്, ഒരു ഒരു സെക്കൻഡ് മാത്രം, ഒരു സെക്കൻഡ് കാണാം, അത്രേ ഉള്ളൂ, അതുമില്ലല്ലേ. ഇത് ആക്ച്വലി എന്താ പറയുക, ബിസിനസ്സാണ് എന്നുള്ളത് ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി. മക്കളേ, കാശുള്ളവനാവാം, കാശില്ലാത്തവനായിക്കൂടാ. ഇവിടെ മതി, ഇടയിൽ നൈസായിട്ട് ഗോൾ അടിച്ചതാ. ഓക്കെ, അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആണ്. ഓക്കെ, ദൈവത്തിന് അങ്ങനെ പാവപ്പെട്ട മണക്കാരൊന്നൊന്നും ഇല്ല എന്നുള്ള പൊതുവെ പറയാറ്, പക്ഷെ അങ്ങനെയല്ല ഈ നാട്ടിൽ. ഇവിടെ ഈ നാട്ടിൽ ദൈവത്തിന് അങ്ങനെയൊക്കെയാണ്, പണക്കാരനൊന്ന് പാവപ്പെട്ട വേറൊന്നതാണ്. എന്തായാലും കൊള്ളാം. ഇത് എന്തറിയോ, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചത്, ഈ എന്താ ഈ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയോ, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ അന്ധവിശ്വാസി, ഈശ്വരവാദി, അങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾ എന്നെ പറയും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് പല അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന പരിപാടി തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശബരിമലയിൽ ആയതിപ്പോൾ, ശബരിമലയിൽ അങ്ങനെ എന്താ പറയുക, VIP ലൈനുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇപ്രാവശ്യം മല ചോട്ടിയ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു, അവിടെ VIP ലൈൻ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, എല്ലാവർക്കും ഒന്നും തന്നെ അവിടെ പരിപാടി ഇല്ലല്ലോ. VIP ലൈൻ ഇല്ല, VIP ലൈനിന് പകരം എന്തറിയോ, ഇങ്ങനെയുള്ള അങ്ങനെ വന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി കാണാം. അതും VIP ഒരു പാരലൽ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. മോഹൻലാൽ എപ്പോ പോയി? പോയിട്ടുണ്ട്, എപ്പോഴും പോയിട്ടുണ്ടോ? സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ജയറാം, പിന്നെ ഇവൻ തല അജിത്ത്, അജിത്ത് വരില്ലേ, അജിത്ത് വരാറുണ്ട് തോന്നുന്നു, അജിത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. VIP പ്രൊട്ടക്ഷനിൽ വന്നിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ ഇങ്ങനത്തെ പരിപാടികൾ കാണുന്ന സമയത്ത് ഭക്തർക്കാണെന്നുണ്ടെങ്കിൽ കല്ലിളക് കൂടി, കാരണം കഷ്ടപ്പെട്ട് അവർ വ്രതം എടുത്ത് മല ചവിട്ടി മണിക്കൂറുകളും കാത്തിരുന്ന് കുട്ടികളും സ്ത്രീകളും വയ്യാത്തവരും വയസ്സായവരൊക്കെ ആയിട്ട് കുറേ പേര് ഇരുന്ന് നിൽക്കുമ്പോൾ ഇതേമാതിരിയുള്ള താരജാട കാണിച്ചുള്ള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ആര് കാണുന്നുണ്ടെങ്കിലും ഇളകും. ഓക്കെ, ഇതിപ്പോൾ ദിലീപിൻ്റെ കേസ് മാത്രമല്ല, നാളെ വരണ മന്ത്രിമാരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെഡ് കാറ്റഗറിയൊക്കെ ഉള്ള ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വഴിയില്ല, പ്രൊട്ടക്ഷനാണ്, ദൈവത്തിൻ്റെ മുന്നിലും പ്രൊട്ടക്ഷൻ വേണമല്ലോ എന്നുള്ളൊരു അവസ്ഥയൊക്കെ നമുക്ക്. ഞാൻ പറയുന്നില്ല, കാരണം എന്താ പറയുക, ദൈവത്തിന് വരെ ഇപ്പോൾ CCTV ക്യാമറയാണ് പ്രൊട്ടക്ട് ചെയ്യണത്. അപ്പം പിന്നെ ആയിക്കോട്ടെ, എന്താണെങ്കിലും അതെ ഡിങ്കോളജി. അപ്പം എന്താണെങ്കിലും ദിലീപിന് VIP ദർശനം കൊടുത്ത എല്ലാവർക്കും പണി കിട്ടും എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ദിലീപ് ആകുമ്പോൾ റിപ്പോർട്ടർ ചാനൽ വിടാനും ഉള്ളവർ പിന്നെ അവിടെ പിടിച്ചോളൂ, അവർക്ക് 4 ദിവസത്തേക്കുള്ള കണ്ടന്റ് ആയി. നമുക്ക് പിന്നെ ദൈവം ഇല്ലടി, അതുകൊണ്ട് പിന്നെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഒരു ദൈവത്തിന് മുന്നിൽ പോയിട്ടും നമുക്ക് ഈ പരിപാടിൻ്റെ ആവശ്യമില്ല. നമുക്ക് താൻ താൻ ദൈവം, നമ്മളതാണ്, നമ്മളൊരു കണ്ണാടി വെച്ച് ഞാൻ ഇന്നത്തെ എടുത്തുള്ളൂ അവിടെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ബായ്. അപ്പൊ ദിലീപ് ആയതുകൊണ്ടാണോ ഇതൊരു വൻ വിവാദം എന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഉണ്ടോ ഏട്ടൻ, അങ്ങനെ സീനുണ്ട്, ഏട്ടനായതുകൊണ്ട് കുറച്ച് വിവാദം കത്തും.